പക്ഷെ ഇത്രത്തോളം അഹങ്കാരവും ഇത്രത്തോളം തലക്കനവും ഇത്രത്തോളം പുച്ഛവും ഇത്ര എല്ലാവരെയും പരിഹസിക്കുകയും ചെയ്യുന്ന ആ ഒരു ശീലം ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു. അപ്പോൾ നാളെ MLA എം പിയോ മന്ത്രിയൊക്കെ ആവേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം ഇങ്ങനെ മഹാ എല്ലാവരെയും തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ച് പറയുക, അല്ലെങ്കിൽ അഹങ്കരിച്ച് പറയുക, അതിൻ്റെ താഴെ അവരുടേതായ ആൾക്കാർ വന്നിട്ട് തെറി വിളിക്കുക, അത് അഖിലിനത്ര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ കസേരകളിൽ വരേണ്ട വ്യക്തികളാണ്. എനിക്കതിൽ മോഹമൊന്നും, എനിക്കൊരു കലാകാരനാകണം എന്നേ ആഗ്രഹമുള്ളൂ. ഈസണിക്ക് എല്ലാവർക്കും പാവം കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവയും പിടിച്ചുകൊണ്ട് അന്ന് നടന്നത്. ഓർമ്മയുണ്ടല്ലോ, അന്ന് എല്ലാവർക്കും പാവം കൊടുത്തു. ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ടുകൊടുത്ത ഫുഡ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. രണ്ട്, പുറത്തു നിന്ന് ഒരു രക്ഷകർത്താവുകൾ വന്നപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിലെ വാഴത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന് മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാല അകത്തുള്ള ആളിന് ഇട്ടുകൊടുത്തപ്പോൾ അത് ഓതിയ മാലയാണോ, കൂടോത്രം ചെയ്ത മാലയാണോ, എനർജി ലെവൽ മാറിയ മാലയാണോ, അത് ആ വ്യക്തിയുടെ കളിയിലും മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ അത് മറ്റു മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ? അനീതിയല്ലേ. പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമമില്ല. അപ്പൊ ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ കഴിഞ്ഞ സീസണിൽ, മറ്റു ഒരു സീസണിൽ, ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ അല്ലേ? അതപ്പോൾ ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നില്ല. നിയമം പാലിക്കുമ്പോൾ തുല്യമായി പാലിക്കണം. അതുകൊണ്ട് ഞാനിത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ്. അടുത്ത സീസണിലെങ്കിലും പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരോ ആരാവട്ടെ അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ട് കൊടുക്കാൻ അവസരം ഒരുക്കരുത്. ഫുഡ് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, പക്ഷെ വസ്തുക്കളോ സാധനങ്ങൾ കൊണ്ട് കൊടുത്താൽ നമുക്കൊരു ബലമായി. അത് കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട്, എൻ്റെ പാരൻസ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബലമായി എന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ ആർക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞില്ല, ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ബ്ലാക്ക് എനർജി, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല എനർജികൾ ലോഡറ്റായിട്ടുള്ളത് കുറച്ച് പേർക്കറിയാം. നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈവിട്ട് പോകും. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ എനിക്ക് അനുഭവം പെട്ടിട്ടുണ്ട് എൻ്റെയിൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലോ കയ്യിലോ, എൻ്റെ കഴുത്തിൽ രണ്ട് മാല ഉണ്ടായിരുന്നു, ഒരു കുരിശ് ഉണ്ടായിരുന്നു, ഒരു കൊന്ത ഉണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു, എല്ലാം അഴിച്ച് വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയത്. അപ്പം മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറേ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല. അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നടക്കും. അല്ല, എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല. ഏറ്റവും അത് കാരണം നമ്മുടെ പബ്ലിക്ക് ഒരു സോ ആക്ച്വലി നോക്കും, ഇങ്ങനെയുള്ള ഷോ ഉള്ളത് കൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോ കോൾഡ് പുറമേ. വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുദേവൻ പറഞ്ഞ വചനം കട്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരില്ല. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശ്യം, പുറത്തു നിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളവും ചതിയാണ്. കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തു നിന്ന് നല്ല ക്യൂട്ടായിട്ട് തോന്നുകയും അകം കംപ്ലീറ്റ് കപട വിശ്വാസികളുടെ പ്രവർത്തനമല്ലേ കാഴ്ചവെച്ചത്. ഇപ്പം തന്നെ മറ്റൊരു സിനിമ ഒരു സംവിധാനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാതി എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു. ദെൻ അത് അതിൻ്റെ പ്രൊസീജിയറിൽ അങ്ങനെ നടക്കും, കോടതിയിലുള്ള കേസാണ് അല്ലേ? അതേ അവരൊന്ന് മ്യൂച്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചത് കഴിയുള്ളൂ. അതല്ല, അദ്ദേഹം വാക്ക് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചുള്ളെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ന് പറയുന്നത് 18 വർഷം കൊണ്ട് സത്യവിശ്വാസിയായിട്ട് നടക്കുന്ന ആളാണ്. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സത്യം പറയാനും. 18 വർഷം കൊണ്ട് അതിനു മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നെങ്കിലും കപട വിശ്വാസിയായിരുന്നു. കാരണം എനിക്ക് സത്യവിശ്വാസി എന്താണ്, കപട വിശ്വാസി എന്താണെന്ന് തിരിച്ചറിവില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ കള്ളം പറയും, ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ സഞ്ചരിക്കും, അതൊക്കെയായിരുന്നു. പക്ഷെ 18 വർഷം കൊണ്ട് ഞാൻ വേദം പഠിച്ചപ്പോൾ ഞാൻ ഇന്ന് സത്യവിശ്വാസി, ഞാൻ പറയുന്നത് സത്യമാവണമെന്ന് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന കുട്ടികൾ തൊട്ട് മുതിർന്ന ധാരാളം പേര്. അപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അഖിലമാരാർക്കുണ്ട് അല്ലേ? അവിടെ ഇപ്പം വാദി പ്രതി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? പ്രതി ആരെന്നെങ്കിലും പറയണം. വേണ്ടേ, ഏഷ്യാനെറ്റിലെ ഉന്നത അല്ലെങ്കിൽ പ്രമുഖർ, ബിഗ് ബോസിലെ പ്രമുഖർ എന്ന് പറയുമ്പം കുറേ പേരുടെ പുറത്ത് കരിയോയിലും അരി ഒഴിക്കുന്ന കണക്ക് അല്ലേ? അല്ലെങ്കിൽ അല്ലേ, നിങ്ങളിൽ കുറേ പേർ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരായിട്ട് പറയണ്ടേ, ഇയാളാണോ ഇയാളാണോ ഇയാളാണോ, അത് അത് നമ്മളെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സാധനം. ശരിയല്ലേ? അപ്പൊ ആരാണ് അങ്ങനെ ചെയ്തതെന്നെങ്കിലും പറയാൻ ശ്രമിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ ചെയ്യേണ്ട എന്താണ്? ഈ പറയുന്ന വാദി എന്ന് പറയുന്ന വിഷമം അനുഭവിച്ച വ്യക്തി ഉണ്ടെങ്കിൽ
അവർക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നിയമ നടപടികൾ നടത്താനായിട്ട് പോകണം. ശരിയല്ലേ? ആലോചിച്ച് നോക്ക്, ശരിയാണോ തെറ്റാണോ നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ കുറെ യൂട്യൂബില് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വായി തോന്നുന്ന വിളിച്ച് പറയും, എന്നിട്ട് അവർ തന്നെ പൈസ കൊടുത്ത് വളർത്തുന്ന ചില ചെറിയ മാത്രം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ കുറെ എന്നെ എതിർത്ത് പറഞ്ഞ് നേരെ താഴെ വന്ന് കേട്ട് മഹാ പോക്രത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത് ഓരോരുത്തരുടെ. എനിക്ക് പിന്നെ പ്രശ്നമില്ല, കാരണം ഞാൻ 18 വർഷക്കാലം ചാനൽ ചർച്ചകൾ വെച്ച് ഞാൻ നിറഞ്ഞ് തെറി കേട്ട് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് എന്നെ തെറി വിളിച്ചാലും വിവരവും ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ശരിയാണ്. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഖ്യധാര ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം രണ്ട് കാര്യത്തിൽ ഒന്ന് ചെയ്യണം. ഒന്നുകിൽ ഇര ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ആ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരൊന്നും പറയണ്ട, പക്ഷെ അവർക്ക് വേണ്ടി നിയമ നടപടി നിയമ പോരാട്ടം നടത്തി വിജയിപ്പിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. വായിലൊന്നും വെച്ചോണ്ടിരിക്കാതെ ഉറക്കപ്പറ. ശരിയാണ്. അല്ലെങ്കിൽ ആരാണ് ഇവരെ പീഡിപ്പിച്ചത് അല്ലെ, ഇവരെ ഇങ്ങനെ ദ്രോഹിച്ചത്? ഏഷ്യാനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ പ്രമുഖരാണെങ്കിൽ അവരുടെ പേര് പറയാലോ അല്ലെ. ഇപ്പൊ ഒമർ ലുലുവിന്റെ പേര് പറഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമയുടെ കാര്യത്തിൽ അല്ലെ. ആ അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം മുക്തനാവും. അവര് തമ്മിൽ ഉഭയകക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. ഒരുപാട് മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സമ്മതം ആണെങ്കിൽ ബാക്കി കണ്ടിരിക്കുന്നവർക്ക് എന്താ കുഴപ്പം? അതല്ല ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പീഡിപ്പിച്ചാണെങ്കിൽ ചാൻസ് കൊടുക്കണ്ടേ? വേണ്ടേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ കപട വിശ്വാസികൾക്ക് എതിരെയാണ്, ഞാൻ വിശ്വാസിയാണ്, കട്ട വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അഖിൽമാരാടെ വിഷയം അഖിൽമാരാടെ തെളിയിക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലും എൻഡമോൾ ഷെയിനും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ടീമും ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാത്തടത്തോളം കാലം ഈ ഒരു ചർച്ച ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ പറയില്ല. കാരണം ചുമ്മാ രാവിലെ എണീക്കുക നമ്മൾ ചുമ്മാ ഇദ്ദേഹത്തിന്റെ ഇവരുടെയൊക്കെ കുറേ പേരുകൾ പറഞ്ഞിങ്ങനെ ചുമ്മാ പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുക, അവരുടെ യൂട്യൂബിന്റെ അടിയിൽ ആൾക്കാരെ കേൾക്കുക, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കേൾക്കുക. ഒരു കാര്യം പറയാതിരിക്കാമയ്യ, എന്റെ സഹോദരനാണ്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതാണ്. ഇനിയിപ്പൊ തന്നെ നേരത്തെ അന്ന് ഞാൻ സിനിമയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല. അപ്പൊ കുറെ പേര് വന്ന് പറഞ്ഞു ആ അഖിൽമാരാടെ സിനിമയിൽ എനിക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണോ ചേട്ടൻ ഒന്നും പറയാത്തത്? അന്ന് നിങ്ങളല്ലേ ചോദിച്ചത്, ഓർമ്മയില്ലേ? അന്നിവിടെയുള്ള കൂട്ടത്തിൽ കുറെ പേര് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ അഖിൽമാരാടെ വിഷയത്തിൽ എന്താ? എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പഠിക്കട്ടെ പഠിക്കട്ടെ എന്നാണ് 2-3 ആഴ്ച കൊണ്ട് പറഞ്ഞു. അപ്പൊ പഠിച്ചിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നാലും തന്നില്ലെങ്കിലും. അതിന് മുമ്പ് തന്നെ സീസൺ 2 കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞല്ലേ എൻ്റെ അടുത്ത 2 സിനിമകളിൽ ഞാൻ ചോദിച്ചു പറഞ്ഞ അടുത്ത 2 സിനിമകളിൽ ലാലേട്ടൻ അവസരത്തിന് ആനായ ലാലേട്ടൻ്റെ കൂടെ ഒരു കാർ ഡ്രൈവറായിട്ട് പോലും അല്ലെങ്കിൽ ചെറിയ വേഷം പോലും ചെയ്യാൻ എനിക്ക് ഇതുവരെയ്ക്കും അവസരം കിട്ടിയിട്ടില്ല. പിന്നെയാണോ ഇനി എടുക്കാൻ പോകുന്ന മറ്റു പലരുടെയും സിനിമയിൽ കിട്ടുകയില്ല? എനിക്കൊരു വിഷയമേ അല്ല, സിനിമയല്ല ആദ്യം അവസാനം. ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ദൈവികമായ കൃപാകടാക്ഷം കിട്ടണമെന്നുള്ളതാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കണമെന്നുള്ളത് അല്ലേ. സീസൺ സിക്സ് വിന്നർ ആകാൻ എന്നല്ല, യഥാർത്ഥത്തിൽ നല്ല മത്സരാർത്ഥികൾ കുറേ പേര് പുറത്തു പോയില്ലേ? ഇനിയിപ്പോൾ ഉള്ളതിൽ കുറച്ച് പേരുണ്ട്. ജിൻഡോ വിജയിക്കണം, ജിൻഡോ ടോപ്പാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ജാസ്മിൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ജാസ്മിൻ വിജയിക്കും എനിക്ക് തോന്നി പറഞ്ഞു, ആര് പറഞ്ഞു പറഞ്ഞല്ല, ജിൻഡോ വിജയിക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഒരു 50-60 ദിവസം നമ്മളെല്ലാവരിൽ അല്ലെങ്കിൽ നിങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിൽ പലരും ആ ബിഗ് ബോസ് ഷോ കാണാൻ വേണ്ടി കയറിയെങ്കിൽ ആ വാഴത്തോട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആഗ്രഹത്തോടെ തന്നെ കയറിയതല്ലേ? കള്ളം പറയരുത്, സത്യസന്ധമായി പറ. കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത് ജിൻഡോയുടെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയാണോ, അതോ വാഴത്തോട്ടത്തിലെ കലാപരിപാടികൾ ഇനി അടുത്തത് എന്താവും എന്ന ഉത്കണ്ഠയായി കൊണ്ട് കയറിയതാണ്? സത്യം പറ, സത്യം പറയണോ? ഏതവസ്ഥയിലും നമ്മൾ സത്യം പറയാനും സത്യത്തിൽ ജീവിക്കാനും. അപ്പൊ കൂടുതൽ കാശ് കിട്ടിയതും ഇതിന് റേറ്റിംഗ് കൂട്ടിയതും ആളാരാണ്? വാഴത്തോപ്പ്. അതാണ് മിടുക്കൻ, അങ്ങനെ അതായിരിക്കണം. ഏത് മൊമെന്റിലും സത്യം പറയാനും സത്യത്തിൽ ജീവിച്ചു പോയാൽ ലാസ്റ്റിലും, കാരണം സത്യം എപ്പോഴും താന്നേ കിടക്കത്തുള്ളൂ. കള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കും അല്ലെ, കള്ളം വെള്ളത്തിന്റെ മുകളിൽ അടങ്ങുന്നു, സത്യം അടിയില്ല. സത്യം പൊങ്ങി വരുമ്പോൾ ഈ കള്ളം എല്ലാം അപ്രത്യക്ഷമായി പോകും. അപ്പൊ അതുകൊണ്ട് റേറ്റിംഗ് കൂട്ടിയത് സീസൺ 2 എടുക്കുക. എന്റെ സീസൺ എടുത്താൽ കോടാനു കോടി റേറ്റിംഗ് കിട്ടിയത് അല്ലെങ്കിൽ എമൗണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ഭയങ്കര സക്സസ്ഫുള്ള ലോകം മൊത്തം ജനകീയമായതും വൈറലായതും അല്ലെ. ഇത്രയേറെ TV എറിഞ്ഞു പൊട്ടിച്ചത്, ഇത്രയും മൊബൈൽ പൊട്ടിച്ചത് ഓർമ്മയില്ലേ? എയർപോർട്ടിൽ സ്വീകരിക്കാനൊക്കെ കൂടി അത്രയും അല്ലേ, ആ കൊറോണ സമയം. അപ്പൊ അത്രയും റേറ്റിംഗ് ഉണ്ടായിട്ട് പോലും എനിക്ക് പുറത്തു പോവേണ്ടി വന്നു. അത് ബിഗ് ബോസിന്റേതായ നിയമവ്യവസ്ഥ, ഞാനത് പാലിക്കുന്നു അല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിന് ഒരു നിയമവ്യവസ്ഥകളുണ്ട്. അപ്പൊ ഈ പറയുന്ന വലിയ ആൾക്കാരെ കരുതയ്ക്കുന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റിന്റെയും, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അഖിൽമാരുടെ കാര്യം കൂട്ടി ഇത് കൂടെ ചേർത്ത് തന്നെ പറയുന്നു, ഈ അഖിൽമാരാർ അദ്ദേഹം ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അല്ല, തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം
ചാനലിനും ഉണ്ട്, ബിഗ് ബോസ് ഷോയുടെ അധികൃതർക്കും ഉണ്ട്. അത് തെറ്റാണ് തെളിയിക്കേണ്ടത്. അത് രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇനി മേലെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ബിഗ് ബോസ് വിന്നർ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം 10 പേരുള്ളതിൽ ഒരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്തതാരാന്ന്. ഞാൻ ഹെവി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങളിപ്പോൾ ഒരു സിനിമയുടെ ഒരു ചാൻസ് തന്നാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ എനിക്ക് ജോലി തന്നാൽ, അവിടെ മാട് പോലെ പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. എനിക്ക് ആരും സഹായിച്ച് കയറി വന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ടയ്ക്ക് മാട് പോലെ പണിയെടുത്ത് കയറിയിരുന്ന ആളാണ് ജിൻഡോ എന്ന് പറയുന്ന ആൾ. പുള്ളിക്ക് ഇത്തിരി സൗന്ദര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ പുള്ളി അത്രയും എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് ലുക്ക് കാണൂല. പക്ഷെ ലുക്കല്ല, വർക്കാണ് നോക്കേണ്ടത് അല്ലേ. അവൻ വർക്കിൽ കേമനാണ്, ഹാർഡ് വർക്കറാണെന്ന് ചോദിച്ചപ്പോൾ 7 പേരും 8 പേരും ജിൻഡോയുടെ പേരാണ് പറഞ്ഞത്. ഇപ്പൊ വിജയിക്കേണ്ട ആളാര് തന്നെയാണ്? ജിൻഡോ തന്നെയാണ്. ഞാൻ ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ്. പക്ഷേ എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വിന്നർ ജാസ്മിൻ, അവളുടെ സാധ്യതയാണ് കൂടുതൽ. പൈസ കൂടുതൽ കിട്ടിയതും അല്ലെങ്കിൽ നമ്മളെല്ലാം കയറിയതും റേറ്റിംഗ് കൂട്ടിച്ചതും ആരെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. അല്ല, ബിഗ് ബോസിൽ ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാത നിൽക്കുമ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് അനീതി ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയതും കൂടെ ഞാൻ പറയാം. ബിഗ് ബോസ് ഈ സീസണിൽ കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ്, ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അല്ല, ബിഗ് ബോസ് ഡയറക്ടേഴ്സ് കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയ ഞാൻ നിങ്ങൾ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് ഉറക്കെ പറയണം, എന്നിട്ട് ഇതീ പ്ലം മ്യൂട്ട് ചെയ്ത് കളയുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഏത് സീസണുകളിൽ, 5 സീസണുകളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലെ മറ്റ് മത്സരാർത്ഥികളോടും ഒരു അനീതി ചെയ്തു? എന്താന്ന് ചോദിച്ചാൽ, പുറത്തു നിന്ന് രക്ഷകർത്താക്കൾ കയറി വന്നപ്പോൾ, അവർ വന്ന് കയറിയപ്പോൾ ചില രക്ഷകർത്താക്കളുടെ കയ്യിൽ പാവകൾ ഉണ്ടായിരുന്നു. ആ പാവകൾ അതിനകത്ത് മത്സരാർത്ഥികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് തെറ്റ്. കാരണം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചോണ്ട് നടക്കാൻ ഒരു പാവയോ ടെഡി ബെയറോ ഒന്നും ഉണ്ടായില്ല. ശരിയാണോ തെറ്റാണോ? എന്റെ ശരിയല്ലേ? എനിക്ക് ആദ്യം വിശ്വസിച്ച ആളാണ് ഞാൻ, പിന്നെ എനിക്കും വിഷമം തോന്നി. അപ്പൊ അങ്ങനെ കൊള്ളാമല്ല സത്യത്തിൽ. അതിൽ നമ്മൾ പ്രത്യേകിച്ച് അൻസിബാസനെ എടുത്തു പറയണം. വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്വാളിറ്റി ബിഹേവിയറിൽ അവസാനം വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും നല്ല മെടുക്കത്തിയായിരുന്നു അപ്സര. അപ്സര പുറത്തു പോയാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. യതീഷ് ടോപ്പായിരുന്നു, പക്ഷെ കൈവിട്ടുപോയി. കൈവിട്ടക്കളെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ പോകുമ്പോഴും ഓർത്തോളൂ, നമ്മൾ വിചാരിക്കുന്നവർക്കുള്ള എനർജി ലെവലല്ല. അപ്പൊ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ രാവിലെ എണീച്ച് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലൊരു മാല വീട്ടുകാർ കൊണ്ടുതന്ന, അല്ലെങ്കിൽ എൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാവ കൊണ്ടുവരുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാളിനെ പോലെ ഒരു ബലം നമുക്കതുണ്ടാവും. അപ്പൊ നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ മറ്റുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ജിൻഡോ എടുക്ക്, ഇന്നലെ കഴിഞ്ഞ ആ ചാപ്പ കുത്തുന്നതിൽ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു. കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജിൻഡോയുടെ ഒറിജിനൽ മസിൽ പവർ, ജിൻഡോ ഇതുവരെ ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ അത് പുറത്തേക്ക് വന്നു, ആ ചാപ്പ കുത്തുന്നത്. അത് ഒരു പ്രത്യേക ലെവലിലാണ്. അപ്പൊ ജിൻഡോയുടെ കഴുത്തിലേക്ക് ഒരു പൊന്തയൊക്കെ കൊണ്ടിട്ട് ഒരു ഇതൊക്കെ കൊണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയെ ഒരു മൈൽഡ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി പുറത്ത് വരും. നിങ്ങൾ കണ്ടു നോക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക, നീതി നീതി തന്നെ ആയിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളിൽ നീതി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മത്സരാർത്ഥി. ഇനി ഇപ്പൊ ഈ പറഞ്ഞ സിനിമാ സംവിധാനത്തിന്റെ ഒരു കാര്യത്തിലുള്ളത്, അവര് കൊണ്ടുവന്ന കേസ് പോലീസ് സ്റ്റേഷനിലേ കൊടുത്തത്. അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പോലീസിന് നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം അല്ലേ? അതാണ് അതിന്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ. ചുമ്മാ മുഖ്യം പ്രമുഖരെ കരിതേരി വാഴ്ത്തി ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു ചാനലിന് മൊത്തം അവഹേളിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണെന്ന്. അത് ഒരുപാട് ദോഷം ചെയ്യും ഇത് അങ്ങോട്ട് പോകുമ്പോൾ. എന്തായാലും ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടീമും ഷോ കഴിയുമ്പം ഇതിന് മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറില്ല. കാരണം ഷോ നന്നായി തന്നെ പോകണം, നന്നായി തന്നെ പോകുന്നുണ്ട്. ഈ സീസണിൽ മാത്രം കുറച്ച് ചിലരോട് കുറച്ച് ഫേവറിസം പോലെ, അതുപോലെ ഒരു സോറി സോറി